നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. റഷ്യയുമായുള്ള യുദ്ധത്തിൽ 31,000 സൈനികരെങ്കിലും മരിച്ചതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. യുദ്ധം ആരംഭിച്ചിട്ട് 2 വർഷം പിന്നിട്ടതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ പ്രസ്താവന. വാർത്താസമ്മേളനത്തിലായിരുന്നു സെലൻസ്കി ഈ പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. റഷ്യ അധിനിവേശം നടത്തിയ യുക്രൈന്റെ പല ഭാഗങ്ങളിലായി 10,000 സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി യുക്രൈൻ പ്രസിഡന്റ് വ്യക്തമാക്കി. യുക്രൈന്റെ യുദ്ധക്കളത്തിലെ നഷ്ടങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നവയാണ്. എന്നാൽ 70,000 സൈനികർ കൊല്ലപ്പെട്ടതായി US ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നു. CNN റിപ്പോർട്ട് ചെയ്തതുപോലെ ഇതിന്റെ ഇരട്ടിയോളം പേർക്ക് പരിക്കേറ്റു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ കണക്ക് കിയവ് ഇതുവരെ പുറത്തുവിട്ടിരുന്നില്ല. 2022 ഫെബ്രുവരി മുതൽ 10,000 യുക്രൈനുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നതായി യുക്രൈൻ മുൻ പ്രതിരോധ മന്ത്രി ഒലക്സി റെസ്നിക്കോവ് 2022 ജൂണിൽ പറഞ്ഞിരുന്നു. എന്നാൽ 2 മാസത്തിന് ശേഷം 9,000 സൈനികർ കൊല്ലപ്പെട്ടതായി അന്നത്തെ യുക്രൈൻ സായുധ സേനാ മേധാവി വലേരി സഖുഷ്നിയെയും വ്യക്തമാക്കിയിരുന്നു. അതേസമയം റഷ്യ അധിനിവേശത്തിന് മുൻപ് ഉണ്ടായിരുന്ന സജീവ ഡ്യൂട്ടി ഗ്രൗണ്ട് ട്രൂപ്പുകളിൽ 87% നഷ്ടപ്പെട്ടതായി CNN റിപ്പോർട്ട് ചെയ്തു. US നിന്ന് കൂടുതൽ സൈനിക സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും സെലൻസ്കി പറഞ്ഞു. എനിക്ക് US കോൺഗ്രസിൽ പ്രതീക്ഷയുണ്ട്, അതൊരു നല്ല പരിഹാരമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞായറാഴ്ച പത്രസമ്മേളനത്തിൽ സെലൻസ്കി കൂട്ടിച്ചേർത്തു. അല്ലാത്ത പക്ഷം നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായും മറ്റൊരു ലോകമാണ്. അതിനാലാണ് ഞങ്ങൾ US കോൺഗ്രസിനെ ആശ്രയിക്കുന്നത്. വരും മാസങ്ങളിൽ ഞങ്ങൾക്ക് അവരുടെ പിന്തുണ ആവശ്യമാണെന്ന് അവർക്കറിയാം. ഞാൻ സെനറ്റർമാരെയും ഉഭയകക്ഷി പ്രതിനിധികളെയും കണ്ടു എന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യക്കെതിരായ യുദ്ധത്തിൽ വിജയിക്കുകയല്ലാതെ മറ്റൊന്നുമില്ല എന്നും സെലൻസ്കി പ്രസ്താവിച്ചു. ഇതുവരെയുള്ള പോരാട്ടത്തിനുടനീളം യുക്രൈനുകാരുടെ പ്രതിരോധ ശേഷിക്ക് അദ്ദേഹം നന്ദി പറഞ്ഞു. വസന്തകാലത്ത് സ്വിറ്റ്സർലാൻഡിൽ ഒരു സമാധാന ഉച്ചകോടി നടക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. റഷ്യ അധിനിവേശം നടത്തിയ യുക്രൈന്റെ പല ഭാഗങ്ങളിലായി 10,000 ആളുകൾ കൊല്ലപ്പെട്ടതായി യുക്രൈൻ പ്രസിഡന്റ് വ്യക്തമാക്കി.